الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذي فرض عليك القرآن لرادك إلى معاد قل ربي أعلم من جاء بالهدى ومن هو في ضلال مبين സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാനും നമുക്ക് നേരെ വരുന്ന മുസീബത്തുകളെ വഴിമാറ്റിത്തരാനും കഴിവുള്ള ഏകനും കാരുണ്യവാനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്ന ദിവസമാണ് അറഫ ദിവസം. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായകമായ യൗമുൽ ഫുർഖാനാണ് ബദറിൻ്റെ ദിനം. വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത സന്ദർഭമാണ് വിശുദ്ധ മക്കയുടെ വിജയം നേടിയ ദിവസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സന്ദർഭം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, വിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹുദൈബിയ സന്ധി, അത്ഭുതങ്ങളുടെ യാത്രയായ ഇസ്റാ മിഅ്റാജ് യാത്രകൾ, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട, ഇസ്ലാമിക ചരിത്രം വായിക്കുന്ന കാലം അത്രയും അത്ഭുതത്തോടുകൂടി വായിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ചരിത്രങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് എന്നിരിക്കെ,
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക കലണ്ടർ എവിടെ നിന്ന് എണ്ണി തുടങ്ങണം എന്നതിനെ സ്വഹാബത്ത് കൂടിയാലോചിച്ചപ്പോൾ ഐക്യകണ്ഠേന അവർ തീരുമാനിച്ചത് ഈ ചരിത്ര സംഭവങ്ങളെല്ലാം നിലനിൽക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്ന് നമുക്ക് എണ്ണിത്തുടങ്ങാമെന്ന്. ഹിജ്റ എന്നത് ആവർത്തിച്ച് വായിക്കപ്പെടേണ്ട, ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ മാത്രം അത്ഭുതങ്ങളുടെ പാഠങ്ങൾ പകർന്നു നൽകുന്ന യാത്രയായതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഇസ്ലാമിക കലണ്ടർ എണ്ണിത്തുടങ്ങിയത്. അതിൻ്റെ 1444 വർഷത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ ആ വിശുദ്ധ ഹിജ്റയുടെ പാഠങ്ങൾ, ആ ഹിജ്റയ, ആ യാത്ര, അതിൻ്റെ ത്യാഗം, അതിൻ്റെ ചരിത്രം നമുക്ക് പകർന്നു നൽകുന്ന പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് പഠിക്കേണ്ട അധ്യാപനങ്ങൾ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഹിജ്റയെ നമ്മൾ വായിക്കുമ്പോൾ, ഹിജ്റയുടെ ചരിത്രത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ പഠന വിധേയമാക്കുമ്പോൾ ധാരാളം പാഠങ്ങൾ ഒരു ഖുതുബ കൊണ്ടോ ദീർഘമായ ഒരു സംസാരം കൊണ്ടോ പേജുകളിൽ എഴുതി തീർക്കാവുന്ന കേവലം ഗ്രന്ഥങ്ങളിലെ പേജുകൾ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള പാഠങ്ങൾ ഹിജ്റ വിശ്വാസിക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഒരിക്കലും ഒരു പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. നേരത്തെ അറിഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് തൻ്റെ നാട് വിട്ടു പോകേണ്ടി വരുമെന്നും താൻ ജീവിക്കുന്ന ഈ മണ്ണ് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് താൻ ഹിജ്റ പോകേണ്ടി വരുമെന്ന് വഹ്യ കിട്ടിയ ശേഷം ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയ സത്യം അതായിരുന്നു. ഹിറ ഗുഹയിൽ നിന്ന് ജിബ്രീലിനെ കാണുകയും ജിബ്രീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുകയും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിൻ്റെ ആദ്യത്തെ 5 വചനങ്ങൾ ഓതിക്കൊടുക്കുകയും ഓതാൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത സന്ദർഭം, പേടിച്ചു വിറച്ചു പനി ബാധിച്ച് സ്വന്തം ഭാര്യയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഓടിയെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരൽപ്പം ശമനമുണ്ടായപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ കൂട്ടിക്കൊണ്ടുപോയത് വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അരികിലേക്കാണ്. പ്രായമേറെയുള്ള, മുൻകഴിഞ്ഞ തൗറാത്തിനെയും ഇഞ്ചീലിനെയും വേദഗ്രന്ഥങ്ങളെയും പഠിച്ചു മനസ്സിലാക്കിയ പാണ്ഡിത്യമുള്ള വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അരികിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ കണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ കണ്ട തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ കാഴ്ചകളും അനുഭവങ്ങളും വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അരികിൽ വിശദീകരിച്ചപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറഞ്ഞത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശവുമായി കടന്നു വന്ന രഹസ്യ സൂക്ഷിപ്പുകാരനായ ജിബ്രീലാണ് നിങ്ങളുടെ അടുത്തും കടന്നു വന്നിട്ടുള്ളത്. അതിനെ തുടർന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞ ചില വാക്കുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ മുഖ്രിജിയഹും. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ലൈതനി അകൂനു ഹയ്യൻ, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് യുഖ്രിജുക ഖൗമുക, താങ്കളുടെ ജനത താങ്കളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നൊരു ദിനം, അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, എന്നെ അവർ പുറത്താക്കുമോ? അല്ലമീൻ എന്ന് വിളിച്ചവർ, സ്വാദിക്കുന്ന എന്നെ പരിചയപ്പെടുത്തിയവർ, വിശുദ്ധ കഅബാലയത്തിൻ്റെ ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയത്ത് പ്രതിസന്ധി തീർക്കാൻ മധ്യസ്ഥനായി എന്നെ കണ്ടവർ, അവരുടെ സമ്പാദ്യങ്ങൾ വിശ്വസ്തതയോടുകൂടി എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന ഒരു ജനത എന്നെ പുറത്താക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഖാല വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, നഅം, അതെ. ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഉദിയ, താങ്കൾ ഈ കൊണ്ടുവന്ന സത്യം കൊണ്ട് ലോക ചരിത്രത്തിൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരോടൊന്നും അവരുടെ ജനത ശത്രുത കാണിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും താങ്കൾ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും. വയ്യുദരിക്കുനി യൗമുക അൻസുറുക നസ്ര മുഅസ്സറ, ആ ദിവസം ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിശക്തമായ രൂപത്തിൽ ഞാൻ താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, എന്നെങ്കിലും ഒരിക്കൽ കുറേ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ നാടിനെ നഷ്ടപ്പെടുക എന്നത്. വഹീ കിട്ടിയ ശേഷം ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിഞ്ഞത്, എന്നെ അൽ അമീൻ എന്ന് വിളിച്ച ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകേണ്ടി വരുമെന്ന് ആ ബോധ്യത്തോടുകൂടിയാണ് 10 വർഷം പ്രബോധനം നടത്തിയത്. ഞാനിവിടെ നിന്ന് പുറത്താക്കപ്പെടുമെന്നും ഒരു യാത്ര എനിക്ക് പോകേണ്ടി വരുമെന്നും എനിക്ക് എൻ്റെ ഞാനേറെ സ്നേഹിക്കുന്ന പലതിനെയും നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന ബോധ്യത്തോടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്തം 1% പോലും വീഴ്ച വരുത്താതെ ആ നാട്ടിൽ നിർവഹിച്ചത്. സഹോദരങ്ങളെ, അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ ഭൗതികമായ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ചില സൗകര്യങ്ങൾ, ചില സൗഹൃദങ്ങൾ, നേടിയെടുക്കാവുന്ന ഭൗതികമായ ചില നേട്ടങ്ങളൊക്കെ ദീനിനു വേണ്ടി ചിലപ്പോൾ ത്യജിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ചെറിയ പ്രയാസങ്ങൾ മുന്നിൽ വരുമ്പോൾ ഇനി ഞാനില്ല, ഇനി അങ്ങനത്തെ ഒരു ജീവിതത്തിന് ഞാനില്ല, താടി നീട്ടി വളർത്തിയതിൻ്റെ പേരിൽ 4 ആളുകൾ ആ താടിയെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോഴേക്ക് അത് വെട്ടിയൊടുക്കാനും വടിച്ചു കളയാനും വരെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കുന്നത് സഹിക്കാനുള്ളൊരു മനസ്സ്, സഹിക്കാനുള്ളൊരു മനസ്സ്, ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, ദീനിനു വേണ്ടി ചിലത് നഷ്ടപ്പെടേണ്ടി വന്നാൽ അതിനെ നഷ്ടപ്പെടുത്താനുള്ള ഒരു മനസ്സ് പലപ്പോഴും ഇല്ലാതെ പോകുമ്പോഴാണ് ദീനിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഈ നാട് നഷ്ടപ്പെടുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും പറയേണ്ട ഒരു വാക്കുപോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാതിരുന്നിട്ടില്ല. സഫാ കുന്നിലേക്ക് തൻ്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകളെ വിളിച്ചു ചേർക്കുമ്പോൾ അറിയാം, ഞാനിത് പ്രഖ്യാപിച്ചാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ നാടിനെ എനിക്ക് നഷ്ടമാകുമെന്നാണ്. പക്ഷേ ആ നഷ്ടത്തെക്കാളും വലുത് അള്ള ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കലാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധ്യം ഹിജ്റയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹിജ്റയെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പകർത്തേണ്ട മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വാഴ്ത്തി പറയുന്ന, പുകഴ്ത്തി പറയുന്നത് അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഒരു രാവ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഒരു പകല്, അത് പകരമാകില്ല. എൻ്റെ കുടുംബമൊക്കെ ഒന്നിച്ചു നിന്നാലും ആ ഒരു രാവിനും പകലിനും അത് പകരമാകില്ല. എന്നിട്ട് അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞ എന്താറിയോ, ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് കൂടെയുള്ളത്. ആ യാത്രയെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഹിജ്റ പോകും. ചില സമയത്ത് പെട്ടെന്ന് അബൂബക്കർ റളിയല്ലാഹുവിന് മുന്നിലേക്ക് നിൽക്കും. മുന്നിലേക്ക് നിന്ന അബൂബക്കർ റളിയല്ലാഹു 1-2 മിനിറ്റുകൾ കഴിയുമ്പോൾ വേഗത്തിൽ പിറകിലേക്ക് നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കറെ, മാലക്ക്, എന്താ നിങ്ങൾക്ക് പറ്റിയത്? തംഷീ സാഅത്തൻ ബൈന യദയ്യ വ സാഅത്തൻ ഖൽഫി, ചില സമയത്ത് ഇതാ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് വരുന്നു, ചില സമയത്ത് പെട്ടെന്ന് താങ്കൾ എൻ്റെ പിറകിലേക്ക് നിൽക്കുന്നു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, അത് കുറുത്തലബ, ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് ശത്രു ആക്രമിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോകും. ഫംഷി ഖൽഫക, അപ്പോൾ ഞാൻ നിങ്ങളുടെ പിറകിലേക്ക് നിൽക്കും. ഫുമ്മ അദ്കുറു റസദ, പിന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരും, ശത്രു മുന്നിൽ നിന്നെങ്ങാനും വന്നാലോ. ഫംഷി ബൈന യദൈക, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കും. ആ ഒരു യാത്ര ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ സഹോദരങ്ങളെ. ദീർഘമായ ഒരാഴ്ചയുടെ യാത്ര, സൗറഗുഹയിൽ നിന്ന് ഒരു തിങ്കളാഴ്ച യാത്ര പുറപ്പെട്ട് അടുത്ത തിങ്കളാഴ്ചയാണ് മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. 8 ദിവസം ഓരോ മിനിറ്റും മുന്നിൽ നിൽക്കുമ്പോൾ പിറകിലേക്ക്, പിറകിൽ നിൽക്കുമ്പോൾ മുന്നിലേക്ക് മാറുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ്. അത് പറഞ്ഞിട്ടാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ഒരു രാവിനും പകലിനും ആ ദിനരാത്രങ്ങൾക്ക് പകരം ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ചു നിന്നാലും തുല്യമാവുകയില്ല എന്ന്. നാനാഭാഗങ്ങളിൽ നിന്ന് 1000 കണക്കിന് ആരോപണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട റസൂലിൻ്റെ നേർക്ക് എതിർത്തു വിടുന്ന ഈ കാലത്ത് 1 മിനിറ്റ് നേരം ആ റസൂലിനൊരു രക്ഷാകവചമായി മുന്നിൽ നിൽക്കാൻ എത്ര നമുക്ക് പറ്റിയിട്ടുണ്ട്! ഓരോ മിനിറ്റും മുന്നിലും പിന്നിലും സംരക്ഷണം ഒരുക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുന്ന മനുഷ്യരെ,
എന്തെല്ലാമാണ് നമ്മുടെ റസൂലിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരുണ്യത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെല്ലാമാണ് എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര മോശമായ ഭാഷ ഉപയോഗിച്ചാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ പരിചയപ്പെടുത്തുന്നത്. അല്ല, ഇതല്ല എന്റെ റസൂൽ എന്ന് പറയാൻ, ഇങ്ങനെ ആയിരുന്നില്ല എന്റെ പ്രവാചകൻ എന്ന് പറയാൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ പ്രവാചകന്റെ ജീവിതം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ 24 മണിക്കൂർ സമയത്തുനിന്ന് ഒരു വാട്സപ്പിൽ വന്ന ഒരു 2 മിനിറ്റ് വീഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് സമയമെങ്കിലും എന്റെ പ്രവാചകന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കാൻ ഹിജ്റയെ വായിക്കുന്ന നമുക്ക് സാധിക്കണം. ശുദ്ധമായ ഹിജ്റ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ നബിയെ അറിഞ്ഞ ഏതൊരു മനുഷ്യർക്കും ഈ പ്രവാചകനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന വലിയ പാഠം ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാത്ര തുടർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി ഖുദൈദ് എന്ന പ്രദേശത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നന്നായിട്ട് ദാഹവും വിശപ്പും ക്ഷീണവും ഉണ്ട്. അവിടെ ഒരു ആട്ടിടയനെ അവർ കണ്ടുമുട്ടി. ആട്ടിടയനോട് ചോദിച്ചു, കുടിക്കാൻ ഒരൽപ്പം പാല് തരൂ. ആട്ടിടയൻ പറഞ്ഞു, എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ പാല് ചുരത്തുന്ന ഒരാട്ടിൻകുട്ടി പോലുമില്ല. ആകെയുള്ളതൊരു പെണ്ണൊട്ടകമാണ് എൻ്റെ കൂടെ. അത് ഗർഭിണിയായ പെണ്ണൊട്ടകമായിരുന്നു. സമയം തികയുന്നതിന് മുൻപ് പ്രസവിച്ചു പോയൊരു പെണ്ണൊട്ടകമാണ്. അതുകൊണ്ട് അതിന് പാല് കുറവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിനെ കറന്നെടുത്തു, പാല് ചുരത്തി. ആദ്യം കിട്ടിയ പാല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. പിന്നെ കിട്ടിയ പാല് ആട്ടിടയനോട് കുടിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് കുടിച്ചു. ഈ അത്ഭുതം കണ്ടപ്പോൾ, ഈ മാന്യമായ പെരുമാറ്റം കണ്ടപ്പോൾ, ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ ആട്ടിടയൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ആരാണെന്ന് താങ്കളോട് പറഞ്ഞാൽ താങ്കൾ മറ്റുള്ളവരുടെ മുന്നിൽ അത് മറച്ചു വെക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് മറച്ചു വെക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആട്ടിടയൻ ചോദിച്ചു, അൻതല്ലദീ തസ്ഉമു ഖുറൈശ് അന്നക സ്വാബിഉൻ, നിങ്ങളെയാണോ ഖുറൈശികൾ പുത്തൻവാദി എന്ന് പറയുന്നത്? ആ വ്യക്തി താങ്കളാണോ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലയഖൂലൂന ദാലിക്, അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഖാല അൽഅബ്ദ്, ആ മനുഷ്യൻ പറഞ്ഞു, ഫഇന്നി അശ്ഹദു അന്നക റസൂലുള്ളാ, എങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ നിമിഷമാണ് അദ്ദേഹം റസൂലിനെ കാണുന്നത്. അതിനു മുമ്പ് ആ പ്രവാചകനെ അദ്ദേഹം കണ്ടിട്ടില്ല. കേവലം ഒരു ആട്ടിടയനായ മനുഷ്യൻ നബിയെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വഅന്നമാ ജിഅത ബിഹിൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണ്. വഅന്നഹു ലൈസ യഫ്അലു ഫിഅലക ഇല്ലാ നബിയുൻ, ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ പണികളുണ്ടല്ലോ, ഒരു നബിക്കല്ലാതെ അത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഒരു മിനിറ്റ് നേരത്തെ, കേവല മിനിറ്റുകളിലെ സഹവാസം കൊണ്ട് ഒരു ആട്ടിടയനായ സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന മാത്രം സുതാര്യതയുടെ ജീവിതമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. വിമർശിക്കുന്നവർ ഒരു വേള നിഷ്പക്ഷമായി ഈ പ്രവാചകനെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, മറ്റുള്ളവർ എഴുതിവിടുന്നതും പടച്ചുവിടുന്നതുമായ വരികൾക്കും കാഴ്ചകൾക്കും കേൾവികൾക്കും മനസ്സുകൊടുക്കുന്നതിൻ്റെ മുൻപ് നിഷ്പക്ഷമായി കാരുണ്യത്തിന്റെ റസൂലിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, കേവലം അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ആട്ടിടയന് പോലും മനസ്സിലാക്കാൻ മാത്രം സുതാര്യമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഹിജ്റയുടെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ആ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ട രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ ലോകത്തിന്റെ തെറ്റുധാരണ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പാഠവും ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റ നമ്മളോട് പറയുന്നത് പ്രതീക്ഷയുടെ പാഠമാണ്. പ്രതീക്ഷയാണ് ഹിജ്റ. യാത്ര തുടർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുഹ്ഫയിലെത്തി. ജുഹ്ഫ എന്ന പ്രദേശത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ക്ഷീണവും പ്രയാസവും ഉണ്ട്. ആ സമയത്ത് പ്രവാചകന്റെ മനസ്സൊന്ന് കൊതിച്ചുപോയി. മക്കയിലേക്ക് തന്നെ തിരിച്ചെങ്കിലോ, ജന്മദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള പ്രവാചകന്റെ ആഗ്രഹം മനസ്സിലുണ്ടായപ്പോഴാണ് 28-ാം അധ്യായം സൂറത്തുൽ ഖസസിന്റെ 85-ാമത്തെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത്. ഇന്നല്ലദീ ഫറദ അലൈകൽ ഖുർആൻ, നബിയെ ഇന്നല്ലദീ ഫറദ അലൈകൽ ഖുർആൻ, നിങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആനിനെ നിയമമാക്കി തന്ന റബ്ബുണ്ടല്ലോ, ലറാദുക ഇലാ മആദ്, തിരിച്ചെത്തേണ്ട സ്ഥലത്ത് താങ്കളെ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. നബിയെ, നിങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്ന റബ്ബില്ലേ, ആ റബ്ബ് തിരിച്ചെത്തേണ്ട സ്ഥലത്ത് നിങ്ങളെ തിരിച്ചെത്തിക്കും.
മക്കയിൽ താങ്കൾക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയുടെ പാഠം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു കൊടുത്തു. ഹിജറ നമുക്ക് പ്രതീക്ഷയാണ്. എന്തെല്ലാം നഷ്ടങ്ങളുണ്ടോ ആ നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു ദിനം നമുക്ക് വരുമെന്ന പാഠം ഹിജറ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് പോരുമ്പോൾ ഒന്നുമില്ലാത്ത സാധാരണക്കാരനായിട്ടാണ് തിരിച്ച് പോരുന്നതെങ്കിൽ തിരിച്ച് ആ മണ്ണിലേക്ക് എത്തുന്നത് സർവാധികാരിയായിട്ടാണ്. അള്ളാഹുവിന്റെ വാക്കാണ്, നിങ്ങൾക്കെവിടെ തിരിച്ചെത്തണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രവാചകരെ, അവിടെ താങ്കൾ തിരിച്ചെത്തുക തന്നെ ചെയ്യും. ഈ വിശുദ്ധ ഖുർആനിനെ നിയമമാക്കി അവതരിപ്പിച്ചു തന്ന റബ്ബ് നിങ്ങളെ അവിടെ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാജ്യത്തിൻ്റെ പോക്കിൽ എവിടെയാണോ നമ്മൾ വേദനിക്കുന്നത്, ആ വേദനകൾക്കെല്ലാം അപ്പുറം പ്രതീക്ഷയാണ് ഹിജറ. രോഗം നമ്മെ തളർത്തുന്നുണ്ടോ, രോഗത്തിൻ്റെ വേദനകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ടോ, തിരിച്ചാരോഗ്യമുള്ള ജീവിതം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. നഷ്ടപ്പെട്ട മക്കയെ അധികാരത്തോടുകൂടി തിരിച്ചു കൊടുത്ത റബ്ബ് ഇന്നും ഹയ്യാണ്, ഇന്നും ഖയ്യൂമാണ്. ആ റബ്ബിന് നമ്മളിൽ നിന്ന് തിരിച്ചെടുത്ത നിസാരമായ കാര്യങ്ങളെ തിരിച്ചു തരാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് രോഗമനുഭവിക്കുന്നവരെ ഹിജറ നമ്മളോട് പറയുന്നത് പ്രതീക്ഷയോടുകൂടി ജീവിച്ചോളൂ എന്നാണ്. സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്ന മനുഷ്യരെ ഹിജറ നമ്മളോട് പറയുന്നത് നിരാശരാവരുത്, ദുഃഖിക്കരുത്, പ്രതീക്ഷയോടുകൂടി ജീവിച്ചോളൂ എന്നാണ്. രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക് കാണുമ്പോൾ ഇനി എന്തായിരിക്കുമെന്ന് ആവലാതിപ്പെടുന്ന മനുഷ്യരെ പ്രതീക്ഷയോടുകൂടി ജീവിച്ചോളൂ. വിശുദ്ധ മക്കയെ തിരിച്ചു കൊടുത്ത ലോകത്തിന്റെ നാഥൻ സർവാധികാരിയായി എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബാണ് എന്ന പാഠം ഹിജറ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരാശയുടെ ഒരംശം പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ല എന്ന് ഹിജറയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടണം. ഹിജറ ത്യാഗത്തിന്റെ അനിവാര്യതയെ, ദീനിലെ നിലനിൽപ്പിനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അബൂ സലമ റളിയല്ലാഹു അൻഹും അവരുടെ മകനും ഒരുമിച്ചാണ് ഹിജറക്ക് പുറപ്പെട്ടത്. അവിടെ ശത്രുക്കൾ വന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെയും മകനെയും മക്കയിൽ പിടിച്ചു വെച്ചു. അബൂ സലമയോട് മദീനയിലേക്ക് ഹിജറ പോകാൻ അവർ അനുവാദം കൊടുത്തു. ഒരു വർഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മകനും മക്കയിലാണ് കഴിച്ചു കൂട്ടിയത് ശത്രുക്കൾക്കിടയിൽ. ആ ഒരു വർഷം അതിൻ്റെ മിക്ക പകലുകളും കരഞ്ഞു തീർത്തിട്ടുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. പക്ഷേ ഒരിടത്തു പോലും ഞാൻ ശത്രുക്കൾക്കിടയിലാണല്ലോ ജീവിക്കുന്നത് എന്നത് അവരുടെ ദീനിൽ നിന്ന് പിറകോട്ട് പോകാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ല. മദീനയിലാണ് ഭർത്താവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ടില്ല, എൻ്റെ ഭാര്യയും മക്കളും മക്കത്താകുമ്പോൾ എനിക്കെങ്ങനെ മദീനയിലേക്ക് പോകാൻ കഴിയും. മക്കയിൽ നിൽക്കുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതും ഭർത്താവിനോട് ഒരുമിച്ചുള്ള ജീവിതത്തെക്കാളും എനിക്ക് പ്രിയം എൻ്റെ ദീനാണ്. സ്വന്തം പിതാവിനെ യാത്രയാക്കുമ്പോൾ ആ കുഞ്ഞുമകന്റെ മനസ്സും ദീനാണ് പ്രധാനമെന്ന്, മക്കളെയും ഭാര്യയെയും അവിടെ ഒഴിവാക്കി മദീനയിലേക്ക് പോകുമ്പോൾ അബൂ സലമയുടെ മനസ്സും എനിക്ക് സർവ്വതിനേക്കാളും പ്രധാനമായത് എൻ്റെ ദീനാണ് എന്ന ബോധ്യമാണ്. നമുക്ക് ജീവിതത്തിൽ എന്തിനേക്കാളെല്ലാം ദീനിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നുണ്ട്. കച്ചവടത്തിലെ കൊള്ളലാഭങ്ങളേക്കാൾ, അനിസ്ലാമികമായ ആഘോഷങ്ങളേക്കാൾ, അനിസ്ലാമികമായ ആഹ്ലാദങ്ങളേക്കാൾ നമുക്ക് ദീനിന് പ്രാധാന്യം കൊടുക്കാൻ, വസ്ത്രം ധരിക്കുന്നിടത്ത് ദീനിന് പ്രാധാന്യം കൊടുക്കാൻ, സംസാരത്തിൽ ദീനിന് പ്രാധാന്യം കൊടുക്കാൻ, സാമ്പത്തിക ഇടപാടിൽ ദീനിന് പ്രാധാന്യം കൊടുക്കാൻ, അയൽപ്പക്ക ബന്ധങ്ങളിൽ ദീനിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഹിജറ നമ്മളോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഹിജറയുടെ ചരിത്രം വായിക്കുമ്പോൾ അനിവാര്യമായും നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ് മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ ഹിജ്റയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല ഹിജ്റത ബഅദൽ ഫതഹ്, മക്ക വിജയിച്ചടക്കിയതിനു ശേഷം ഇനി ഹിജ്റയില്ല. അത് വല്ലാത്തൊരു പാഠമാണ്. ആർക്കെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കെട്ടും കെട്ടി ഈ നാട് വിട്ടുപോയാലേ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അവരോട് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ല ഹിജ്റത ബഅദൽ ഫതഹ്, വിജയത്തിനു ശേഷം ഒരു നാട്ടിൽ സ്വതന്ത്രമായി ദീനനുസരിച്ച് ജീവിക്കാൻ അവസരമല്ല തന്നിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഹിജ്റയില്ല എന്ന്. എത്രമേൽ സ്വതന്ത്രനാണ് നമ്മൾ ഈ നാട്ടിൽ, അൽഹംദുലില്ല, അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സംഗമിക്കാൻ, ഇതെനിക്ക് സംസാരിക്കാൻ, നിങ്ങൾക്കിത് കേൾക്കാൻ, നമുക്ക് ആരാധനകൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കി വിളി ഉയർത്താൻ, സ്വാതന്ത്ര്യം കിട്ടിയ ഒരു മണ്ണ്, ആ മണ്ണിനെ വിട്ട് ഹിജറയുടെ പേരിൽ ഇറങ്ങി പുറപ്പെടാൻ മുസ്ലിമിന് അവകാശമില്ല എന്ന പാഠം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിജ്റയുടെ ത്യാഗ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു നാട്ടിൽ ജീവിക്കാൻ അവസരം കിട്ടിയതിന് റബ്ബിനോട് നന്ദി പറയാനും ഇവിടെ റബ്ബ് നമുക്ക് തന്ന ഈ സ്വാതന്ത്ര്യത്തിന് നന്ദി കാണിച്ച് നാം ചെയ്യേണ്ട ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാനും ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റ നമ്മളോട് പറയുന്ന ഏഴാമത്തെ പാഠം, നമ്മൾ പോകേണ്ട ഒരു ഹിജ്റയുണ്ട്. നമ്മൾ പോകേണ്ട ഒരു ഹിജ്റ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. മുസ്ലിം ആരാണ്? അവന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവന്റെ കയ്യിൽ നിന്നും നാവിന്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടുണ്ടോ അവനാണ് മുസ്ലിം. ഏതൊരുത്തന്റെ കയ്യിന്റെ നാവിന്റെ ഉപദ്രവത്തിൽ നിന്നാണോ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് രക്ഷ കിട്ടിയത് അവനാണ് മുസ്ലിം. വൽ മുഹാജിർ, ആരാണ് മുഹാജിർ? ആരാണ് ഹിജ്റ പോകുന്നവൻ? മൻ ഹജറ മാ നഹല്ലാഹു അൻ, അല്ലാഹു വിരോധിച്ചതിനെ ഒഴിവാക്കുന്നവൻ. തിന്മകളിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള ഹിജറ, അരുതായ്മകളിൽ നിന്നാണ് നമ്മുടെ ഹിജറ, വേണ്ടാത്ത കാഴ്ചകളിൽ നിന്ന്, കേൾവിയിൽ നിന്ന്, അത്തരം ജീവിത ശൈലിയിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, അവിടെ നിന്നാണ് നമുക്ക് ഹിജറ പോകാനുള്ളത് എന്ന പാഠം ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ ഒരു പുതിയ ഹിജറ വർഷത്തിന് കൂടി നമ്മൾ സാക്ഷിയാകുമ്പോൾ, ഒരു പുതിയ മുഹറം മാസത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ച ഈ സന്ദർഭത്തിൽ ഹിജറയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ ഹിജറ പകരുന്ന പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, അഫ്ളലു സിയാമി ബഅദ റമദാൻ, വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായി പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലെ നോമ്പാണ്. അഥവാ മുഹറം പത്തിന് നമ്മളെടുക്കുന്ന നോമ്പ്, ആഷൂറ നോമ്പ്, റമദാൻ കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. ഇൻഷാല്ലാ നമുക്ക് 8-9 തീയതികൾ അഥവാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് നമുക്ക് നോമ്പ് വരുന്നത്. ആ നോമ്പ് കൃത്യമായി ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, സുംനൽ യൗമത്താസിയ, ഇൻഷാല്ലാ വരുന്ന വർഷം നമ്മൾ 9 കൂടി നോമ്പെടുക്കും. പക്ഷേ ആ 9 കൂടി നോമ്പെടുക്കുക എന്ന വർഷം വരുന്നതിൻ്റെ മുൻപ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് 10 നോമ്പ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു തന്നതും, 9 നോമ്പ് നോൽക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചതുമാണ്. അതുകൊണ്ട് ആ നോമ്പ് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മളിൽ സംഭവിച്ച ചെറുദോഷങ്ങളെ നമുക്ക് പുറത്തു കിട്ടാൻ കാരണമാകുന്ന ആ നോമ്പ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊരിക്കലും വീഴ്ച വരുത്തരുത്. മാസം കണ്ടതിൻ്റെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഇൻഷാല്ലാ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും നമുക്ക് നോമ്പുണ്ടാവുക. അതിൽ വീഴ്ച വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തെ, ഭാര്യയെ, മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ എല്ലാം ആ കാര്യവും അതിൻ്റെ പുണ്യവും നമ്മൾ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു നമ്മെ നന്മകൾക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും വിട്ടകന്ന് ജീവിക്കാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. നമ്മുടെ ഒരു മുതിർന്ന പ്രവർത്തകൻ ഒരു ഓപ്പറേഷന് വിധേയമാവുകയാണിന്ന്. അതുപോലെ തന്നെ ശാരീരികമായ ചില പ്രയാസങ്ങളും അതിൻ്റെ ടെസ്റ്റ് നടത്തി ഒരല്പം പ്രയാസകരമായ സാഹചര്യങ്ങളുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരും ഈ പള്ളിയിലെത്തിയവർ പോലുമുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും എല്ലാ സമയത്തെയും പ്രാർത്ഥനയിൽ അവരെ നമ്മൾ ഉൾപ്പെടുത്തണം. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫ എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മളുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും സഹോദരങ്ങളെയും പണ്ഡിതന്മാരെയും നേതാക്കളെയും എല്ലാം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും ഖബറിടത്തിന് അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ദീൻ ഉൾക്കൊണ്ട് തൗഹീദ് പ്രഖ്യാപിച്ച് മരിക്കാൻ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ ഗൂഢപരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദി അൽ ഹാജാത്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.